റെഡ് ആരോ കാണിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരോട് നിൽപ്പുണ്ട്. ഒരുത്തും നാട്ടെ മുമ്പിൽ കൂടെ പോകുന്നു. പൊന്നു പോലെ അവനെങ്കിലും തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവസ്ഥ തീർന്നു കൂട്ടിയാൽ മതി. എന്റെ പൊന്നാളി എനിക്ക് എന്താ ചെയ്യേണ്ട തരത്തില്ല. അവൻ നൈസായിട്ട് ആരെയോ വെടിവെച്ചുകൊണ്ടിരിക്കാം, മിണ്ടാതെ പതുങ്ങി ഇവിടെ ഇരിക്കാം. അവൻ ആരെങ്കിലും തല്ലി കൊല്ലുന്ന കീഴ് കൊല്ലട്ടെ. അവർക്ക് കുറച്ച് ഡാമേജ് കിട്ടുന്ന സമയത്ത് നൈസായിട്ട് പുറകെ ഒറ്റയടിച്ച് തലമണ്ട പൊളിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവൻ എന്താണ് ഓക്കെ, അവൻ അവനെ കില്ല് ചെയ്തെന്ന് തോന്നുന്നു. ആരും മിണ്ടാതെ പുറകെ കൂടെ പോയിട്ട് അവരെ അടിക്കാൻ വിചാരിച്ച നൈസർ എന്താണ് പുറകെ കൂടെ പോകുന്നുണ്ട്. അവനവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ ലൂട്ടുന്നു, ഒന്നും നോക്കില്ല, കിടുക്കം പോലത്തെ അടിച്ച് അവനെ നോക്കാക്കിട്ടു. അവൻ വിചാരിക്കുന്നുണ്ട് എന്റെ ദൈവമേ, ഇവൻ ഏത് വധൂരി, എവിടുന്ന് കയറി വന്നു. ഞാൻ മര്യാദക്കത് കില്ലെടുത്ത് ലൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവമേ ഇവർക്ക് ഒരു കാലത്ത് രക്ഷപ്പെടല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും കേസ് അതിന് ശേഷം ഉണ്ടല്ലോ, അവിടുന്ന് അതും കില്ലിങ് എല്ലാം കിട്ടില്ല എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ നൈസർ എന്താണ് ഒരു വണ്ടി എടുത്തിട്ടുണ്ടായത്, മെയിൻ ആ വണ്ടിയുടെ സ്കിന്നിങ് എല്ലാം വേണം, സ്കില്ല് കാര്യങ്ങൾ വെച്ചതുകൊണ്ട് നമുക്ക് വണ്ടിക്കകത്ത് എന്തായാലും അടിക്കിട്ടില്ല. എംടൺ ആയതുകൊണ്ട് കേസ് നമുക്ക് ലോങ്ങിലുള്ള എനിമീസിലൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എംടൺ എടുത്ത് അടുത്ത് പോയിട്ട് അടുത്ത് കൊണ്ടായി നിർത്തിയിട്ട് അടിച്ചു കൊല്ലാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ അടുത്ത് കാണുന്നുണ്ടായിരുന്നു, അവർ അടുത്ത് കൊണ്ട് നിർത്താൻ ചോദിച്ചാൽ പക്ഷേ കേസ് അവരുടെ നെഞ്ചത്തേക്ക് ആയി പോയി ലാൻഡ് ചെയ്തു. ഒന്നും പറയാൻ വേണ്ടി വരത്തില്ല, മോനെ സോറി, അറിയാതെ പറ്റിയതാ, എം ടം ചടിക്കാരാ വന്ന്, നീ ആരോടൊന്നും പറയാൻ നിൽക്കില്ല കേട്ടോ, നമ്മൾ നമ്മുടെ രഹസ്യമായിട്ട് ഇരിക്കട്ടെ കേട്ടോ. ഡേ കേട്ടില്ലേടാ, നീ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കോ, ഞാൻ പറ്റില്ല എം ടം ചലഞ്ച് എന്ന് പറഞ്ഞ വണ്ടി ഇടിച്ച ആൾക്കാരെ കൊല്ലുവാൻ നീ പറഞ്ഞു കിടക്കുവോ. ഏ, അവൻ പറഞ്ഞു കിടക്കത്തില്ല. ഓക്കെ, എന്തായാലും ഇനി അവൻ പറഞ്ഞു കിടക്കാൻ, അവൻ ആരോടെങ്കിലും സംസാരിച്ചിട്ട് വേണ്ടേ. അവൻ ടീമേറ്റ് മിക്കവാറും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇവൻ മിക്കവാറും ടീമേറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരുത്ത എം ടം ചലഞ്ച് എന്ന് വേണ്ടി വണ്ടി ഇടിച്ച ആൾക്കാരെ കൊല്ലാൻ ഇറങ്ങിയിട്ടുണ്ടോ. ഓക്കെ, എന്തായാലും ഇവരുടെ സ്കോഡിലുള്ള ആൾക്കാരെ ഒക്കെ മൊത്തം തീർത്താൽ മാത്രമേ ഇത് പുറത്ത് പോകാതിരിക്കത്തുള്ളൂ, എനിക്ക് വളരെ ഉറപ്പാണ്. ഇൻ കേസ് എനിക്ക് നാട്ടുകാർ അതും പറഞ്ഞു തുടങ്ങും, ഓക്കെ, അത് ഉറപ്പുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു ബ്ലാക്ക് ഫിനിഷ് പെണ്ണും പിള്ള എന്നെ കിടും പോലത്തെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. എനിക്ക് തോന്നുന്നു മോളൂസേ സത്യം പറ മറ്റവൻ്റെ ടീമല്ലേ, ഡി പറയടി, അവരുടെ ടീമാണോ നീ, നീ ആണോ നീ, നീ എന്നെ എക്സ്പോസ് ചെയ്യാൻ നടക്കുന്നവളല്ലേ നീ. പിന്നെ ഓക്കെ, അവളും ചേർത്ത് അതുകൊണ്ട് കുഴപ്പമില്ല, ഇത് രഹസ്യം രഹസ്യമായിട്ട് തന്നെ ഇരുന്നോളും, ആരോട് നിങ്ങൾ പറയാനുണ്ട്. ഓക്കെ, എന്തൊക്കെ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഗൈസ്, ഓക്കെ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഈ വീഡിയോ മൊത്തമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഇങ്ങനത്തെ കിള്ളം പോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഇതാ ഒരുത്തൻ ആരെയോ വെടി വെച്ചുകൊണ്ടിരിക്കുന്നു, നീ ആരുടെ വെടി വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കല്ലോ താഴെ രണ്ടുപേരും ഒന്ന് കിടും പോലത്തെ പോയിട്ട് ഓക്കെ അവന്മാരായിരുന്നു നീ അടിച്ചുകൊണ്ടിരുന്നേ പറയണ്ടേ, ഞാനിവിടെ ഉള്ളപ്പോൾ വേറെ ആൾക്കാർ തമ്മിൽ അടി കൂടാരോ. ഹാ, നടക്കില്ല, നേരെ നെഞ്ചത്തേക്ക് വണ്ടി കയറ്റണം എന്ന് ഞാൻ വിചാരിച്ചു. അല്ല പക്ഷേ കേസ് ഒക്കെ നൈസറ്റ് ആണ്, ഇതേപോലെയാണ് നേരത്തെ ഒരു കില്ല് എടുക്കാൻ വേണ്ടി വിചാരിച്ച് അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് ചാടി ഇറങ്ങി അടിക്കാനാണ് വിചാരിച്ചത്. പക്ഷേ കേസ് എന്ത് ചെയ്യാൻ, നെഞ്ചത്തേക്ക് കയറിപ്പോയി, ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഈ വണ്ടിക്കാണ് ബെല്ലുമില്ല, ബ്രേക്കില്ല, പിടിച്ചാലവിടെ നിൽക്കുന്നുമില്ല. അതൊക്കെ നല്ലൊരു ബ്രേക്കൊക്കെ ഉള്ളൊരു വണ്ടിയാണെങ്കിൽ അത്യാവശ്യം കൊള്ളായിരുന്നു. ഇതാണെങ്കിൽ ബ്രേക്ക് പിടിച്ചാൽ 2.5 kilometers അപ്പുറത്ത് നിന്നാണ് വണ്ടിയൊക്കെ നിൽക്കുന്നത്. ആരോട് ഞാൻ പറയാൻ, ആരോട് കേൾക്കാൻ, ഞാനായിട്ട് സ്പിൻ ചെയ്തെടുത്ത സ്കിന്നല്ലേ അനുഭവിച്ചേ പറ്റത്തുള്ളൂ, ആ ഒരു റെഡ് ട്രിബിലോട് സ്പിൻ ചെയ്തപ്പോൾ കിട്ടിയ സ്കിന്നാണ്. ഓക്കെ, എന്നാലും കേസ് കുറേ ആൾക്കാർക്ക് ഈ ഒരു വണ്ടിയുടെ സ്കിൻ ഉണ്ടായിരിക്കും. സോ ആ ബൈക്കിൻ്റെ സ്കിൻ ഉള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം. അതേപോലെ കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എത്തി, കഴിഞ്ഞ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഒന്ന് റിഡീം കോഡ് കിട്ടിയാണ് നമ്മുടെ കമൻറ്റ് ബോക്സ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അത് ചെയ്യത്തില്ല, പക്ഷേ കേസ് ആ ചങ്ങായി ചെയ്തു, വളരെ സന്തോഷം, ഭയങ്കര സന്തോഷമായി പോയി. സോ ഇതേപോലെ കേസ് നമുക്ക് ഡെയിലി നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റിഡീം കോഡും കാരണം കിട്ടുന്നതായിരിക്കും. ആ ഒരു റിഡീം കോഡ് ക്ലെയിം ചെയ്തെങ്കിൽ ദൈവത്തെയോ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് അറിയിക്കുവാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാവും, ഓക്കെ നമ്മുടെ വീഡിയോയ്ക്ക് അതിന് കിട്ടുന്ന റിഡീം കോഡ് ഫേക്ക് ഒന്നും അല്ല, ആൾക്കാർക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും. കേസൊക്കെ ഒരാൾക്കല്ലേ കിട്ടത്തുള്ളൂ, അത് 4-5 or 10-20 പേര് ഒരുമിച്ച് നോക്കുന്ന സമയത്ത്
അതിലൊരാളെ കിട്ടത്തുള്ളൂ, ആ ഒരാളാണ് മിണ്ടായിരുന്ന, ആർക്കും ഒന്നും അറിയാതായപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞോ. ഓക്കെ, എന്തായാലും കേസ് അതുപോലെ നോക്കുമ്പോഴത്തേക്കും ഒരുത്തം താണ്ടെ വിജിലൻസിന്റെ മണ്ണിലേക്ക് ഇട്ട് ചാടി മറിഞ്ഞ് കയറി വന്ന് അവനെ അടിച്ച് മോനസ് എനിക്ക് അത്തില്ലേ ഡേ സത്യമായിട്ട് ഇടിക്കാന്ന് വിചാരിച്ചല്ലോട്ടോ, അറിയാതെ ആയി പോയതാ, ഞാൻ ഗഡ് വെച്ച് അടിക്കാനാ വിചാരിച്ച്, അവൻ ചത്തുപോയി. അതുകൊണ്ട് ഇനി ആരോട് പറയാം, ആത്മാവിനോട് പറയാം, നിങ്ങളോടെങ്കിലും പറയാം കേസ്, സത്യമായിട്ട് കേസ്. ഓക്കെ, ഞാൻ ഇടിക്കണമെന്ന് വിചാരിച്ച് കയറുന്നതല്ലേ, ബ്രേക്ക് കിട്ടാത്ത ഇടയ്ക്ക് നേരെ ഇടിച്ച് പോകുന്ന അവസ്ഥ ആരോട് പറയാൻ. എൻ്റെ വണ്ടിയാണെങ്കിൽ ഒരുമാതിരി ഇല്ലാണ്ടായി കഴിഞ്ഞിരിക്കണം, പകുതി എസ് പി ഒക്കെ റിപ്പയറായി, വണ്ടി ഇപ്പോൾ പൊട്ടിത്തെറിക്കാനായിട്ടുണ്ട്. കത്തുന്നതിന് സമയം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിൽക്കാറ് ഒരു ചെറിയൊരു ഭയങ്കര ചൂട് തോന്നും, കുറച്ചപ്പോൾ താടി തോന്നുന്നതൊക്കെ ഇന്ന് കത്തുന്നതാണ് വണ്ടി. അതുകൊണ്ട് നെയ്തർ എന്താണ്, വണ്ടി മാറ്റിയിട്ട് നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. ഓപ്പൺ ഏരിയ ഇനി ഇങ്ങോട്ട് ഓപ്പണിനകത്ത് മിക്കവാറും എനിമീസ് ഉണ്ടായിരിക്കും, അവരെ പോലെ കുറച്ച് പാടായിരിക്കും. എം ടെച്ചിട്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ ഒരു ലോങ് റേഞ്ച് ഗണ്ണോ കാര്യങ്ങളോ സംതിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മിക്കവാറും ആൾക്കാരെ കൊല്ലം എളുപ്പമായിരിക്കും. പക്ഷേ കേസ് ഓക്കെ, ഈ എം ടെം വെച്ചിട്ട് ഓപ്പൺ ഏരിയ ഇറങ്ങിക്കഴിഞ്ഞുള്ള അവസ്ഥകൾ ആലോചിച്ചിട്ട് നമുക്ക് കിടുക്കാൻ പോലത്തെ അടി കിട്ടും. അതായത് സ്ലോങ്ങിൽ നിന്നൊക്കെ ആൾക്കാർ അടിക്കുമ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കുന്ന മാത്രം ഉണ്ടായിരിക്കും. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നിങ്ങൾ പറയാം കേസ് ഓക്കെ, നമുക്ക് എം ടെം വെച്ച് എന്തെങ്കിലും കിട്ടി ചെയ്യാൻ പറ്റും. ഈ 2.5 kilometer ഇപ്പുറത്ത് നിന്ന് വെടി എം ടെം വെച്ച് പട 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 പടയെന്ന് വെടിച്ചുകൊണ്ടിരുന്ന അങ്ങ് ലോങ്ങിലുള്ള ഏക്കെ വിളിച്ച് നിൽക്കുന്ന ഒരു നൈസർ, ഇവൻ എന്ത് ഈ കാലിക്കടെ ഇപ്പോൾ പൊട്ടനാണോ എന്നും ചോദിച്ച നൈസർ ഒറ്റ അടിക്ക് മൺടാപ്പ് അടിച്ചിട്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, എന്നാലും വണ്ടിയുടെ നല്ല രീതിക്ക് നമ്മൾ ചുറ്റിക്കറങ്ങുന്ന ഒരു കാര്യം പറയുകയാണെങ്കിലോ, എവിടെയൊരു എനിമീസ് കാണുവാണെങ്കിലും പോയി ചാടി ഇറങ്ങുക, ബ്ലൂ ഔട്ടാ, അവനടിക്കുക, കൊല്ലുക, അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, എന്തായാലും മുമ്പിലേക്ക് ഒരുത്തരെ കാണുന്നുണ്ട് നൈസർ. അടുത്തോട് നോക്കുമ്പോഴത്തേക്ക് അവൻ മാനത്തേക്ക് നോക്കി നിൽക്കുന്ന, ഡേയ് നീ മാനത്തേക്ക് എന്ത് നോക്കി നിൽക്കുന്നത്, ആകാശത്തിലെ കാക്കനെ പിടിക്കാൻ നിൽക്കുന്ന. അവൻ നൈസർ മേളിലേക്ക് നോക്കി നോക്കുക, പക്ഷേ താഴേക്ക് നോക്കുന്നു. നീ നിന്റെ എന്തിൻ്റെ പ്രശ്നമുണ്ട്, മേളിലേക്ക് ഒക്കെ ആനേനെ പിടിക്കാൻ നിൽക്കുന്നു, താഴേക്കൊക്കെ കുടിയാനെ പിടിക്കാൻ നിൽക്കുന്നു, നിന്റെ പ്രശ്നം ആക്ച്വലി എന്ത് പ്രശ്നം. ഓക്കെ, എനിക്കൊന്ന് പാവർ ചക്കനാന്ന് തോന്നുന്നു, കിളി കിളിക്കുള്ള രാവിലെ തന്നെ കഞ്ചാവാണ് നല്ല ഉറപ്പാണ്, കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ച് പുകച്ചിരിക്കുവാന്ന് തോന്നുന്നു. എന്തായാലും അവൻ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ നമുക്ക് ഇവനൊന്നും ചെയ്യണ്ടല്ലേ, വെറുതെ പാവൻ ചക്കനൊക്കെ, ഇവനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഡേ 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 എന്റെ 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 വണ്ടികൾ കൊണ്ട് പോകുന്ന ഡേ ബ്ലഡി ഫുൾ ഈ കച്ചാവാല കാവറയ്ക്ക് പോയല്ലേ, നിന്നെ അല്ല നിന്നെ വെറുതെ വിടാൻ വേണ്ടി നോക്കിയ സമയത്ത് നീ എൻ്റെ വണ്ടി എടുത്തോണ്ട് പോകുന്നു, ഇവനൊക്കെ ഞാൻ പിന്നെ എന്തുവാ ചെയ്യണ്ടേ, നീ വേറെ എന്തോ എടുത്തോ, നിന്റെ വണ്ടി തൊട്ടാണ് നമ്മുടെ കൊലപാതകമാണ്. ഓക്കെ, ഈ ഓപ്പൺ ഏരിയ വണ്ടി ഇല്ലാതെ നടക്കാനൊക്കെ പറഞ്ഞ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ അവസ്ഥയാണ്. ആ പോകുന്ന ഒരു കില്ലും കൂടെ കിട്ടായത്, ചുമ്മാ ചുമ്മാ കില്ലിടുന്നു. ഡേയ് ഇടേ എൻ്റെ വണ്ടി ഇവിടെ, എൻ്റെ പൊന്ന് കേസിൻ്റെ വണ്ടി താണ്ടെ വെള്ളത്തിൽ പോയി കിടക്കണം, ഏത് നേരത്താണെന്ന് നോക്കിക്കേ അവസ്ഥ. ഇത് സത്യം പറയും, ഇതിനെയാണ് ശരിയായ അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതൊക്കെ ഞാൻ ആരോട് പറയും, ഇതൊക്കെ ആര് വിശ്വസിക്കും ഇതൊക്കെ. ഓക്കെ, വണ്ടി രക്ഷ വണ്ടി രക്ഷിക്കാൻ വേണ്ടി ഒരുത്തരെ തല്ലിക്കൊന്നിട്ട് നേരെ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് വണ്ടി തന്റെ വെള്ളത്തിൽ കൂടെ കളഞ്ഞിരിക്കണം, എന്റെ പോലെ അവന്റെ ബ്രാക്കല്ലാതെ വേറെ എന്താ സാധനം. സത്യം പറയല്ല കേസ്, അവർ ശരിക്കും ബ്രാക്കിട്ടുണ്ട്. ഓക്കെ, ഇനി നൈറ്റ് കേസ് നോക്കുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്കും 9 kills നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, 5 kills സ്റ്റിൽ അലയവാണ്. നമുക്കൊരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഓരോരുത്തർ ഓപ്പണിൽ കൂടെ ഓടി വരുന്നുണ്ട്, കിടക്കാൻ പോലത്തെ വണ്ടാ പിടിക്കാൻ നോക്കും. പക്ഷേ എനിക്ക് ഡ്രാഗ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ഫയർ ബട്ടൻ്റെ സൈസ് മാറ്റണം തോന്നും. ഓക്കെ ഗൈസ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫയർ ബട്ടൻ്റെ സൈസ് എത്ര ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നൊരു 46-43 ആ ഒരു റേഞ്ചിലാണ്. പക്ഷേ കേസ് നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം, AK വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫയർ ബട്ടൻ്റെ സൈസ് വെച്ചിരിക്കണം. ഓക്കെ, സത്യം പറഞ്ഞാൽ M10 ഇത് വെച്ച് വലിയ ഗുണമൊന്നുമില്ല, ഞാൻ അങ്ങനെ M10 യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. ഓക്കെ, ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഫ്രീഫയറിലേക്ക് ഇവോ M10 റിട്ടേൺ വന്നത് നിങ്ങൾ കണ്ടു കാണും. സോ നൈസർ എന്നാണ് ആ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനത്തെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി തോന്നി, അതുകൊണ്ട് ഞാൻ നൈസർ എന്നാണ് M10 എടുത്ത് കളിക്കുന്നതാണ്. ഓക്കെ, മുമ്പിലേക്ക് പോകുന്ന സമയത്ത് ഏതൊരു കില്ലാടി കാട്ട് കില്ലാടി, പക്ഷേ അത് മീഗേമറാണ്. ഓക്കെ, മോൻ അവിടെ നോക്കി നിൽക്കത്തേ ഉള്ളൂ, ചാടിക്കൽ അടിക്കാൻ വേണ്ടി വന്നതല്ലേ, അവിടെ കിടന്നി നീ അവിടെ കേട. അവൻ്റെ ഓട്ടം കണ്ടപ്പോഴേ വിചാരിച്ച എനിക്കിട്ടുള്ള പണിയാണെന്ന്. മോനൂസേ സുഖമല്ല, നിന്റെ ടീമേറ്റിനൊക്കെ വിളിച്ച് വരുത്തുന്നേ വേഗം വിളിച്ച് വരുത്തില്ല, ചവിട്ടി കൂട്ടി അച്ചാറിടിഞ്ഞ് വിളിയടാ, നിന്റെ ടീമേറ്റിനെ വിളിയടാ, നിനക്ക് 2 options തരാം, ഒന്നെങ്കിൽ ഞാൻ നിന്നെ കൊല്ലാതെങ്കിൽ പോകും, ഇല്ല നിന്റെ ടീമേറ്റിനെ നീ വിളിക്കണം, പറ നീ ഏതാ സെലക്ട് ചെയ്യുന്നത്, മര്യാദയ്ക്ക് ടീമേറ്റിനെ വിളിച്ചു, ഇല്ലെങ്കിൽ നീ ഒരു വേറൊരു ഓപ്ഷൻ കൊടുത്തരാം, നീ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കൂടെയൊക്കെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ മതി, അത്രയും ചെയ്ത് നിന്നെ വെറുതെ വിടാം, പറടാ ലൈക്ക് ചെയ്യാൻ പറടാ, മര്യാദയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മതി, കാലമാരി നിലത്തടിച്ച് നിന്നെ കൊള്ളുന്നുമില്ലല്ലോ. ഏയ്സ് നിങ്ങളൊക്കെ ലൈക്ക് ചെയ്തു അതിനിടയ്ക്ക്, ആ ചെയ്തില്ലെന്ന് എനിക്കറിയാം. ഗെസ് ഓക്കെ, ചെയ്യാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്തോ, ഇല്ലെങ്കിൽ അടുത്ത കളിയിലുണ്ടല്ലോ, ഞാൻ എൻ്റെ എരുമയായിട്ട് വരുന്നതായിരിക്കും, ഉള്ള കാര്യം പറയാമോ, ഞാൻ അറിഞ്ഞു കളയും, അങ്ങനെയാണ്. ഓക്കെ, എന്തായാലും കേസ് അവനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ലാസ്റ്റുള്ള ആൾ നൈസ് എന്താണ് ചത്ത് വീണ് നമ്മൾ ഈ ഒരു ബോയി അടിച്ചിട്ടുണ്ട്, വേറെ ലെവലാണ്. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്ലീസ് കേസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അവർക്ക് എടുക്കാൻ പോകത്തെ വീഡിയോ കാണാം. ഓക്കെ, അതൊരുക്കുമ്പോൾ അതുപോലെ കേസ് നമ്മൾ ലോക്കോയ്ക്കകത്ത് റിഡീം ചെയ്തതിൻ്റെ ഒരു പ്രൂഫ് കൂടെ വെക്കുന്നുണ്ട്, കണ്ടേക്കണം കേട്ടോ.